പ്രിയപ്പെട്ടവരെ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്. യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മനുഷ്യ വ്യക്തികളിലും യേശു ആഗ്രഹിക്കുന്ന കാര്യം, അത് ഏത് തലത്തിലുള്ള വ്യക്തിയായാലും, ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും മാതാപിതാക്കന്മാരായാലും അധ്യാപകരായാലും അച്ഛന്മാരായാലും സിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും ജീവിതത്തിൽ യേശുവിന്റെ മനോഭാവത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഏറ്റവും കൂടുതൽ നമുക്ക് പറഞ്ഞിരുന്നത്. യേശുക്രിസ്തുവിന്റെ മനോഭാവത്തിലെ 3 പ്രത്യേകതകൾ ഞാനും നിങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വീകരിച്ചാൽ ഏത് തലത്തിലുള്ള വ്യക്തിയായാലും ആ വ്യക്തിയുടെ അനുദിന ജീവിതം അനുഗ്രഹപ്രദമാകും, ആനന്ദപ്രദമാകും, കൂടുതൽ കൂടുതൽ ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകാൻ കാരണമായി തീരും. യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന 3 സ്വഭാവ പ്രത്യേകതകൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. 1-ാമത്തെ മനോഭാവം, തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപത്തെ സ്വീകരിച്ച യേശുവിന്റെ എളിമയുടെ മനോഭാവമാണ്. ദൈവമായിരുന്നിട്ടും അവിടുന്ന് ആ ദൈവത്തിന്റേതായ തലം വിട്ട് ദാസന്റെ തലത്തിലേക്ക് വന്നു, ഇറങ്ങി വന്ന മനോഭാവം. ഏത് മനുഷ്യ വ്യക്തികളിലും ഈ ഇറങ്ങി വരുന്ന മനോഭാവമാണ്, അതിനെയാണ് എളിമ എന്ന് പറയുക. ഇറങ്ങി വരുന്ന മനോഭാവം. ഒരു സമ്പന്നൻ അവന്റെ ആ സമ്പത്തിന്റെ തലത്തിൽ നിന്ന് അവനെ സമീപിക്കുന്ന ഓരോ ദരിദ്രന്റെ അടുക്കിലേക്കും പാവപ്പെട്ടവന്റെ അടുക്കിലേക്കും ഇറങ്ങി വരുന്ന ആ മനോഭാവത്തെയാണ് എളിമ എന്ന് പറയുക. അറിവുള്ളവൻ തന്റെ അറിവിന്റെ തലത്തിൽ നിന്നും അറിവില്ലാത്ത വ്യക്തികളുടെ തലങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി സ്വീകരിക്കുന്ന മനോഭാവം, അതിനെയാണ് എളിമ എന്ന് പറയുന്നത്. ഒരു ആരോഗ്യമുള്ള വ്യക്തി രോഗിയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്ന മനോഭാവം, ആ രോഗിയെ തന്റെ കണ്ണിൽ സ്നേഹത്തിന്റെ കണ്ണോടുകൂടി, ഔദാര്യത്തിന്റെ മനോഭാവത്തോടുകൂടി, വാത്സല്യത്തിന്റെ മനോഭാവത്തോടുകൂടി സ്വീകരിക്കുന്ന മനോഭാവം, അതാണ് എളിമ. മദർ തെരേസ ദൈവം തനിക്ക് നൽകിയ അറിവും കഴിവും ആരോഗ്യവും മുഴുവനും എളിമയുടെ തലത്തിലേക്ക് രോഗികൾ, അവശരായവർ, അവഗണിക്കപ്പെട്ടവർ, ദരിദ്രർ, ഇല്ലാത്തവർ, അവരെല്ലാം ദൈവത്തിന് മുഖം കണ്ടു. അവരെല്ലാം ദൈവത്തിന് മുഖം കണ്ടപ്പോൾ അവരെല്ലാം വലിയവരായി കാണുവാൻ സാധിച്ചു. അങ്ങനെ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവരാണ് ലോകത്തിന് മുമ്പിൽ മദർ തെരേസയെ വിശുദ്ധയായി മാറുവാൻ സഹായിച്ചത്. നമുക്ക് ദൈവം ഏതെല്ലാം വിധത്തിലുള്ള അറിവുകളും കഴിവും സമ്പത്തും പണവും എന്തെല്ലാം തന്നിട്ടുണ്ടോ, ഈ തന്ന അവസ്ഥയിൽ നിന്ന് അത് ഇല്ലാത്ത വ്യക്തികൾ ആരെല്ലാമാണ് എന്റെ ചുറ്റുപാടുമുള്ളത്, എന്റെ കൺമുമ്പിലുള്ളത്, എന്റെ കുടുംബത്തിലുള്ളത്, ഞാനുമായിട്ടുള്ള ബന്ധത്തിലുള്ളത്, അവരുടെ തലത്തിലേക്കെല്ലാം ഇറങ്ങുന്നതാണ് യേശു കാണിച്ചെന്ന ആ എളിമയുടെ മനോഭാവം കൊണ്ട് ഞാനും നിങ്ങളും സ്വീകരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. തന്നെ തന്നെ ശൂന്യനാക്കിയ യേശുവിന്റെ എളിമയുടെ മനോഭാവം. അപ്പോൾ കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയിൽ ഈ എളിമയുടെ മനോഭാവത്തെ സ്വീകരിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ഈ എളിമയുടെ മനോഭാവത്തെ സ്വീകരിക്കുമ്പോൾ, മാതാപിതാക്കന്മാർ മക്കളുടെ മുമ്പിൽ, മക്കൾ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ ഈ എളിമയുടെ മനോഭാവത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരുന്നു, അവിടെ ദൈവം പ്രവർത്തിക്കുന്നു. 2, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9-ാം വചനത്തിൽ കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തിയ യേശുക്രിസ്തുവിന്റെ അനുസരണത്തിന്റെ മനോഭാവം. പിതാവ് എന്ത് അനുവദിച്ചോ,
പിതാവ് അനുവദിച്ചതിനെല്ലാം യേശു ക്രിസ്തു അനുസരിക്കാൻ തയ്യാറായപ്പോൾ അത് ലോകത്തിന് രക്ഷയായി മാറി. യേശുവിനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയപ്പോൾ, പരിഹസിച്ചപ്പോൾ, നിന്ദിച്ചപ്പോൾ, കുരിശിത്തറച്ചപ്പോൾ യേശുവിന്റെ ഉള്ളിൽ വലിയൊരു ബോധ്യമുണ്ടായിരുന്നു. ഈ ചെയ്യുന്നവരാരുമല്ല ഇതിന്റെ കാരണക്കാരൻ, എന്റെ പിതാവ് അനുവദിച്ചതുകൊണ്ടാണ്. പിതാവ് അനുവദിച്ചതിനെ ഞാൻ അനുസരിച്ചാൽ അതിലൂടെ ലോകം മുഴുവനും രക്ഷപ്രാപിക്കും, ലോകത്തിലെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തിയ യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിന്റെ മനോഭാവത്തെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കണം. ഏത് കാര്യമാണോ ആ കാര്യം അത് ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തെ അനുസരിക്കുന്നത് പോലെ ഞാൻ എന്റെ ജീവിത പങ്കാളി അനുസരിക്കാൻ തയ്യാറായാൽ, എന്റെ മക്കളെ അനുസരിക്കാൻ തയ്യാറായാൽ, എന്റെ അധികാരികൾ അനുസരിക്കാൻ തയ്യാറായാൽ, എന്റെ മാതാപിതാക്കന്മാരനുസരിക്കാൻ തയ്യാറായാൽ, ആ അനുസരണത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെയാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. ഏത് അനുസരണത്തിലും ഒരു എളിമയുണ്ട്, ഏത് എളിമയിലും ഒരു ഉയർച്ചയുണ്ട്. വളരെ ആരോഗ്യത്തോടുകൂടി നടന്നിരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു രോഗം വരികയാണ്. ഇതാ ആ രോഗിയായി തീർന്ന വ്യക്തി ആ രോഗത്തിൽ സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ, ആ രോഗത്തിൽ മനസ്സിൽ സന്തോഷം തോന്നണമെങ്കിൽ, ആ രോഗത്തിൽ സഹനമുണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, പ്രയാസമുണ്ടാകാം, പക്ഷെ എന്തെല്ലാം ഉണ്ടായാലും അതിൽ ഒരു ആനന്ദവും ഒരു സന്തോഷവും ഒരു ആത്മീയമായ നിറവും ഒക്കെ ലഭിക്കണമെങ്കിൽ ഈ രോഗത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ട് ഇത് ദൈവം അനുവദിച്ചതാണ് എന്ന് കരുതി അനുസരിക്കാൻ തയ്യാറാണ്. അപ്പോഴെന്തിനാ, ആരോഗ്യമുണ്ടായിരുന്ന എനിക്ക് ഈ രോഗം ദൈവം അനുവദിച്ചെങ്കിൽ ഈ രോഗത്തെ ഞാൻ അനുസരിക്കുമ്പോൾ അവിടെ ഞാൻ എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ രോഗികളും ആരോഗ്യമുള്ള വ്യക്തികളുടെ മുമ്പിൽ എളിമപ്പെടുകയാണ്. രണ്ടു കാലിൽ നടന്നു പോകുന്ന ലോകത്തിലെ ആരോഗ്യമുള്ള മനുഷ്യരുടെ മുമ്പിൽ ഒരു കാലിന് സ്വാധീനക്കുറവ്, ഒരു കാലിന് വൈകല്യം അങ്ങനെയുള്ള വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം അനുവദിച്ച ഈ ശാരീരികമായ വൈകല്യത്തെ അനുസരിക്കുന്നത് വഴി ഒന്ന് എളിമപ്പെടുന്നു. ഈ എളിമപ്പെടുന്നത് വഴി ദൈവം അതിലൂടെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏത് അനുസരണത്തിന്റെ പിന്നിലും ഒരു ഉയർച്ചയുണ്ട്. ദൈവം അനുവദിക്കുന്നതായ കാര്യത്തെ ഞാൻ അനുസരിക്കുമ്പോൾ ആ അനുസരിക്കുന്നതിലൂടെ എനിക്ക് ദൈവം ഉയർച്ച വരും. എന്റെ മാതാപിതാക്കന്മാർ പറയുന്നതായ കാര്യം ചിലപ്പോൾ എന്റെ ബുദ്ധി കൊണ്ടും എന്റെ ചിന്ത കൊണ്ടും എനിക്ക് അത് അത്രയും കൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം, പക്ഷെ എന്റെ അപ്പനാണ് അത് പറയുന്നത് എന്നുള്ള കാരണത്താൽ ഞാന് അതിനെ അനുസരിക്കാൻ തയ്യാറായാൽ ആ അനുസരിക്കാൻ തയ്യാറാകുന്നതിന്റെ അപ്പുറത്ത് ഒരു അനുഗ്രഹം കിടപ്പുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന്, ദുബായിൽ നിന്നും ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിക്കുകയാണ്. അദ്ദേഹം ദിവാൻ വന്ന് ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്, ടെലിവിഷനിലൂടെ എന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അങ്ങനെ ആരിൽ നിന്നോ നമ്പർ വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അദ്ദേഹം എന്നെ ഫോൺ വിളിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അദ്ദേഹം പറയുന്നു, ഏതാണ്ട് ഒരു രണ്ടാഴ്ചയായിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം മനസ്സിലെ ചിന്തയാണ്. ഓരോ ദിവസം കഴിയും തോറും ഈ ചിന്ത കൂടുതൽ കൂടുതൽ ഭാരമായി മാറുന്നു. ഭാരം വർദ്ധിക്കും തോറും ഒട്ടുപടങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഫോണിലൂടെ ഞാൻ ആ സഹോദരന്റെ പ്രശ്നം കേട്ടു. പ്രധാനപ്പെട്ട ഒരു കാരണം, അദ്ദേഹം പുതുതായിട്ട് ഒരു വീട് വെച്ചു. അപ്പോൾ അയാൾക്ക് രണ്ട് സ്ഥലത്ത് വീട് വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിന്റെ സമീപത്തുള്ള ടൗണിൽ അയാൾക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ വീട് വെക്കണമെന്ന് ഇയാൾ ആഗ്രഹിച്ചു. ഇയാളുടെ പല സുഹൃത്തിനോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് നല്ല സ്ഥലം എന്ന് പറഞ്ഞു. എന്നാൽ ആ ടൗണിൽ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറിയ സ്ഥലത്താണ് ഇപ്പോൾ അയാളുടെ തറവാടുള്ളത്. അദ്ദേഹത്തിന്റെ അപ്പൻ അയാളോട് പറഞ്ഞു, നീ ടൗണിൽ ആ ഭാഗത്ത് വീട് വെക്കണ്ട, ഈ തറവാടിന്റെ സമീപത്തുള്ള നിന്റെ സ്ഥലത്ത്, നിനക്കായിട്ട് തന്നിരിക്കുന്ന സ്ഥലത്ത് വീട് വെക്കുക.
അപ്പോൾ അപ്പൻ പറഞ്ഞതനുസരിച്ച് അയാള് അവിടെ ഇടപണു, വീട്ടിൽ കയറി താമസം ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും തിരിച്ച് അയാൾ ഗൾഫിലേക്ക് പോയത്. പക്ഷേ ആ തറവാട് സ്ഥലത്തിന്റെ സമീപത്ത് വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും അയാളുടെ കൂട്ടുകാരും അതുപോലെ തന്നെ മറ്റ് ചില സഹോദരങ്ങളും പറഞ്ഞു, നീ ആ ടൗണിന്റെ ഭാഗത്ത് വീട് വെച്ചായിരുന്നു, എത്രയോ നല്ലതായിരുന്നു, എല്ലാ വിധത്തിലുള്ള സൗകര്യം ഉണ്ടായില്ലായിരുന്നു. ഇങ്ങനെ പലര് അയാളെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ ഈ ചിന്ത കയറിയിരിക്കുകയാണ്, ഞാൻ ശരിയായ ഒരു സ്ഥലത്തല്ലല്ലോ വെച്ചത്, ഇപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്നാൽ ടൗണിലാണ് വെച്ചിരുന്നെങ്കിൽ അവിടെയായിരുന്നല്ലോ നല്ലത്. ഈ ചിന്ത കുറച്ച് ദിവസങ്ങളായിട്ട് ഇയാളുടെ തലയ്ക്കകത്ത് കയറി കിടക്കുന്നതുകൊണ്ടാണ് ഈ ഭാരപ്പെടുന്ന ചിന്ത അയാളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുന്നത്. ഇതാണ് അയാളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ദൈവം അപ്പന്റെ വാക്കിലൂടെ അനുവദിച്ചൊരു കാര്യം അതുപോലെ ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചെയ്തതിലൂടെ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തെ കിട്ടാതിരിക്കാൻ വേണ്ടി പിശാച് ഇപ്പോൾ നിന്റെ ഉള്ളിൽ ഇതുപോലത്തെ നുണ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ, മറ്റുള്ളവരെല്ലാം എന്നോട് ടൗണിന്റെ ഭാഗത്ത് പുതിയ വീട് പണിയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞെങ്കിലും ഞാന് എന്റെ അപ്പൻ പറഞ്ഞതായ കാര്യത്തെ അനുസരിച്ചതുകൊണ്ട്, അപ്പൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ കാര്യം ചെയ്തതിനാൽ എങ്ങനെയായിട്ടും സമീപ നാളുകളിൽ എനിക്ക് അവിടെ ഭവനം പണിതുകൊണ്ട് നഷ്ടം വരികയില്ല, അതിലെന്തെങ്കിലും ദൈവം ഒരു നന്മയുടെ പദ്ധതി ഒരുക്കും. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു, നിന്റെ ചിന്ത നീ മാറ്റുക. എന്താ മാറ്റേണ്ട ചിന്ത? എന്റെ അപ്പൻ ഇപ്പോൾ പണിതിരിക്കുന്ന സ്ഥലത്ത് വീട് പണിയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പണിതിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്റെ അപ്പനിലൂടെ ദൈവം എനിക്ക് തന്ന ഒരു സന്ദേശമാണ്, അപ്പനിലൂടെ ദൈവം അനുവദിച്ചൊരു കാര്യമാണ്, ഞാൻ അതിനനുസരിച്ചുകൊണ്ട് എങ്ങനെയായിട്ടും എനിക്ക് അതുകൊണ്ട് കുറവ് വരികയില്ല. ഞാന് ഈ കാര്യം അയാൾ ബോധ്യപ്പെടുത്തി കൊടുത്തതിനു ശേഷം ഇങ്ങനെ ഒരു കാര്യം കൂടി, ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞു കൊടുത്തു. അതിനാൽ ഇനി എപ്പോഴെല്ലാം ഈ നെഗറ്റീവ് ചിന്ത നിന്നിൽ കടന്നു വരുന്നോ, ആ ചിന്തേനെ നീ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, അവിടുന്ന് പിതാവിനെ പൂർണമായും അനുസരിച്ചതുപോലെ ഞാന് എന്റെ അപ്പനെ പൂർണമായും ഈ കാര്യത്തിൽ അനുസരിച്ചിരിക്കുന്നു. ഈ അനുസരിച്ചതിന്റെ പിന്നിൽ എന്നെ അസ്വസ്ഥപ്പെടുന്ന ചിന്തകളെ ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണേ. എപ്പോഴെല്ലാം ഈ ചിന്ത കടന്നു വരുന്നോ അപ്പോഴെല്ലാം ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. ആവർത്തിച്ച് ഇത് പ്രാർത്ഥിച്ചു. ഈ ചിന്ത എപ്പോഴെല്ലാം വരുന്നോ അപ്പോഴെല്ലാം പൂർണ്ണമായിട്ട് ഇതിൽ നിന്നും മാറ്റം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ വീണ്ടും എന്നെ ഫോൺ വിളിച്ചു. ഫോൺ വിളിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അയാൾ പറയുകയാണ്, ഞാന് അപ്പൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് കുറവ് വരികയില്ല എന്ന് അച്ഛൻ പറഞ്ഞു തന്ന കാര്യം ഞാൻ എന്റെ ഉള്ളിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ മുതൽ എന്നെ മനസ്സിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ പീഡ അസ്വസ്ഥ വിട്ടുമാറി എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മനസ്സിലാക്കണം, മാതാപിതാക്കന്മാർ, അധികാരികൾ, നമ്മുടെ ഭരിക്കുന്നവർ, അവര് ജീവിതത്തിലെ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ ആ പറയുന്നതിനെ അനുസരിച്ചാൽ, ആ പറയുന്നതിനെ എനിക്ക് അനുസരിക്കണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് എളിമപ്പെടണം. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നു നീ അവിടെ നിന്ന് എളിമപ്പെടാൻ. അങ്ങനെ ഞാൻ അവിടെ എളിമപ്പെട്ടാൽ, അതിനനുസരിക്കാൻ തയ്യാറായാൽ, ഓരോ അനുസരണത്തിന്റെ പിന്നിലും ഓരോ അനുഗ്രഹം കിടപ്പുണ്ട്. ഓരോ അനുഗ്രഹവും എന്നെ ആനന്ദത്തിലേക്ക് നയിക്കും. അപ്പോൾ കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തിയ യേശുക്രിസ്തുവിന്റെ അനുസരണത്തിന്റെ മനോഭാവത്തെ ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ സ്വീകരിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം ഓരോ ദിവസവും കൂടുതൽ അനുഗ്രഹപ്രദമായി തീരും. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരുന്നത്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ഈ അനുസരണത്തിന്റെ മനോഭാവത്തെ ഞാൻ സ്വീകരിച്ചാൽ, ആ സ്വീകരിക്കുന്നതിലൂടെ യേശു എന്നെ അത്യധികം ഉയർത്തും. പിതാവ് യേശുവിനെ അത്യധികം ഉയർത്തിയതുപോലെ യേശുവിന്റെ മനോഭാവത്തെ ആരെല്ലാമാണോ സ്വീകരിക്കുന്നത്, ആ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും അതുപോലെ തന്നെ ഉയർച്ച ലഭിക്കാൻ കാരണമായി തീരും. മൂന്നാമത്തത്,
യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന മനോഭാവത്തിലെ മൂന്നാമത്തെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ും 14-ും തിരുവചനം. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവരോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ചെയ്തതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവുമെന്നാണല്ലോ വിളിക്കുന്നത്. അത് ശരിയാണ്, അത് അർത്ഥവത്താണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. യേശുവിന്റെ മൂന്നാമത്തെ മനോഭാവം പാദങ്ങൾ കഴുകി സ്വയം ചെറുതാകുന്ന മനോഭാവം. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അതിലൂടെ ഈശോ കാണിച്ചെന്ന സ്വയം ചെറുതാകലിന്റെ മനോഭാവം. ആര് ഈ സ്വയം ചെറുതാകലിന്റെ മനോഭാവം സ്വീകരിക്കുന്നോ അവരെല്ലാം കർത്താവ് അത്യധികം ഉയർത്തും. 2015 ദിവൻ ധ്യാന കേന്ദ്രത്തിൽ അതിന്റെ ഹോളി വീക്കിന്റെ ധ്യാനത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും ധ്യാനത്തിന്റെ ദിവസങ്ങളിൽ, ഹോളി വീക്കിലെ ധ്യാനം പെസഹ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം അവര് എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് വലിയ സന്തോഷത്തോടെ ഇങ്ങനെ പറയുകയാണ്, 1997 മുതൽ കഴിഞ്ഞ 20 വർഷമായിട്ട് എല്ലാ വർഷവും ഹോളി വീക്കിന്റെ ആഴ്ചയിൽ ഞങ്ങൾ ഇവിടെ ധ്യാനിക്കാൻ വരുന്നു. 1997 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഏറ്റവും ആദ്യം ഹോളി വീക്കിന്റെ ആഴ്ചയിലാണ് ഇവിടെ ധ്യാനിക്കാൻ വന്നത്. അന്ന് ധ്യാനിക്കാൻ വന്നപ്പോൾ ആ ധ്യാനത്തിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം, ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ആരംഭം മുതൽ ഹോളി വീക്കിന്റെ ആഴ്ചയിൽ ധ്യാനിക്കാൻ വരുന്ന ഭാര്യയും ഭർത്താവും പെസഹ വ്യാഴാഴ്ച പരസ്പരം ഭാര്യയും ഭർത്താവും പാദങ്ങൾ കഴുകും. യേശുക്രിസ്തു കാണിച്ചെന്ന ആ മാതൃകയെ സ്വീകരിച്ചുകൊണ്ട് പരസ്പരം പാദങ്ങൾ കഴുകിയതിനു ശേഷം അവര് ഹോളി വീക്കിന്റെ ആഴ്ചയിൽ ദമ്പതികളായിട്ട് ധ്യാനം കൂടിയതിന്റെ അടയാളമായി അവർക്ക് ആ ശുശ്രൂഷ കഴിഞ്ഞതിനു ശേഷം യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന അതിന്റെ ആ ചിത്രം ഒരു തുവാലയിൽ അടിച്ച് അത് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കും. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, അന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആ സ്നേഹത്തുവാല യേശു ശിഷ്യന്മാരുടെ പാദം കഴുകുന്നതിന്റെ അടയാളമുള്ള ആ തുവാല അന്ന് ഞങ്ങൾ സ്വീകരിച്ച ശേഷം പ്രത്യേകമായിട്ടും പറഞ്ഞു, ദമ്പതിമാർ നിങ്ങൾ കിടക്കുന്ന മുറിയിലെ ഭിത്തിയിൽ ഇത് ഫ്രെയിം ചെയ്ത് വെക്കണം. ഞങ്ങള് അന്ന് അത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് വെച്ചു. മാത്രമല്ല, ആ ധ്യാനത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന ജീവിത പങ്കാളി, ഈ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ എന്നും എപ്പോഴും യേശുക്രിസ്തു കാണിച്ചെന്ന പാദം കഴുകുന്ന ആ ചെറുതാകലിന്റെ മനോഭാവം, അതാണ് ദാമ്പത്യ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ആ കാര്യം, അത് ഞങ്ങളുടെ കിടപ്പുമുറിയിൽ ആ അടയാളം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നും രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അതിലേക്ക് നോക്കി ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കും. രണ്ടുപേരും കൈകോർത്ത് പിടിച്ചിരുന്ന് അതിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ ദിവസം എനിക്ക് എന്റെ ഭാര്യയുടെ മുമ്പിൽ, എനിക്ക് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ സ്വയം ചെറുതാകാൻ സാധിച്ചു. ചെറുതാകുന്നതിൽ, താഴുന്നതിൽ, എളുപ്പപ്പെടുന്നതിൽ വീഴ്ച വന്നെങ്കിൽ ആ സമയം തന്നെ മാപ്പ് ചോദിച്ച് അങ്ങനെ ഞങ്ങള് ഓരോ ദിവസവും കടന്നുറങ്ങും. എല്ലാ വർഷവും ഈ ഹോളി വീക്കിന്റെ ആഴ്ചയിലെ ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുക്കും. ഈ ആഴ്ചയിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് 20-ാമത്തെ ഈ സ്നേഹ സമ്മാനമാണ്. 19 എണ്ണവും ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 20 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഈ യേശുക്രിസ്തു കാണിച്ചെന്ന കാലുകഴുകുന്നതിന്റെ, ചെറുതാകലിന്റെ ആ മനോഭാവമാണ്. കുടുംബജീവിതം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ, കുടുംബജീവിതം ആനന്ദപ്രദമായി തീരണമെങ്കിൽ, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന തൂണുകളായ ഭാര്യയും ഭർത്താവും യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെ സ്വീകരിക്കണം. യേശുക്രിസ്തുവിന്റെ മനോഭാവം അത് തന്നെ തന്നെ ശൂന്യനാക്കിയ എളിമയുടെ മനോഭാവം, കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തിയ അനുസരണത്തിന്റെ മനോഭാവം, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്
കാണിച്ചു തന്ന സ്വയം ചെറുതാകലിന്റെ മനോഭാവം. ഈ മൂന്ന് മനോഭാവത്തെയും കുടുംബജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ഭർത്താവും സ്വീകരിക്കാൻ തയ്യാറായാൽ, ഓരോ ഭാര്യയും സ്വീകരിക്കാൻ തയ്യാറായാൽ അവരുടെ ദാമ്പത്യ ജീവിതം എപ്പോഴും അനുഗ്രഹപ്രദമായി തീരും. എഫേസ്യ ലേഖനം 5:22 പറയുകയാണ്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. അവിടെ വചനം ഭാര്യമാരെ വിളിച്ച് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. യേശു ക്രിസ്തുവിന്റെ ഈ മൂന്ന് മനോഭാവത്തെ ഓരോ ഭാര്യയും തന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഓരോ നിമിഷവും കുടുംബജീവിതത്തിൽ ഓരോ നിമിഷവും സ്വീകരിക്കുക എന്നർത്ഥം. ഭർത്താവ് എന്ത് സ്വീകരിക്കണമെന്നാണ് വചനം പറയുന്നത്? അതേ അധ്യായത്തിൽ പറയുകയാണ്, ഭർത്താക്കന്മാരെ നിങ്ങൾ സ്വന്തം ശരീരത്തെ എന്ന വണ്ണം നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. സ്വന്തം ശരീരത്തെ എന്ന വണ്ണം, എന്റെയും നിങ്ങളുടെയും ശരീരം എന്താണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ 1:16:3 നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ ദൈവത്തിന്റെ ആലയമായ എന്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ഓരോ ഭർത്താവും ഭാര്യയെ സ്നേഹിക്കണം. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ ആ മനോഭാവത്തെ ഭർത്താവ് സ്വീകരിച്ച് അതനുസരിച്ച് ഭാര്യയോട് പെരുമാറാൻ തയ്യാറാകുമ്പോൾ അതാണ് ഭൂമിയിലെ സ്വർഗം. ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഓരോ കുടുംബവും ഭൂമിയിലെ സ്വർഗമാണ്, ഭൂമിയിലെ പറുദീസയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഭൂമിയിൽ സ്വർഗം പണിയേണ്ടവരും സ്വർഗത്തിൽ ജീവിക്കേണ്ടവരുമാണ്. ഭാര്യയും ഭർത്താവും ഭൂമിയിൽ പറുദീസ പണിയേണ്ടവരും ഈ പറുദീസയിൽ ജീവിക്കേണ്ടവരുമാണ്. കുടുംബത്തിൽ രണ്ട് ബന്ധങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. രണ്ട്, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഭാര്യയും ഭർത്താവും യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെ സ്വീകരിക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മക്കൾ യേശുക്രിസ്തുവിന്റെ മനോഭാവം സ്വീകരിക്കുക. മക്കൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെ സ്വീകരിച്ച് ജീവിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പ്രഭാഷകന്റെ പുസ്തകം 3:1-16 തിരുവചനത്തിൽ സകല മക്കളോടും വചനം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, നിന്റെ അപ്പനെ നീ ബഹുമാനിക്കണം. രണ്ട്, നിന്റെ അമ്മയെ നീ ആദരിക്കണം. എല്ലാ കാര്യത്തിലും മക്കൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ബഹുമാനിച്ചാൽ, അമ്മയെ ആദരിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുക? അതാണ് തുടർന്ന് വചനത്തിൽ പറയുക. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതായ മക്കൾക്ക് ഒന്ന്, അവരുടെ സകല തെറ്റുകൾക്കും പ്രായച്ചിത്തം ചെയ്യുന്നതായ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടാവും. രണ്ട്, അപ്പനെ ബഹുമാനിക്കുകയും അമ്മയെ ആദരിക്കുകയും ചെയ്യുന്ന മക്കൾക്ക്, ആ മക്കൾക്ക് അവര് അതിനനുസരിച്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുകയാണ് ചെയ്യുന്നത്, സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്ന അനുഭവം. മൂന്ന്, അവന്റെ പ്രാർത്ഥനയെല്ലാം ദൈവം കേൾക്കും. അപ്പനെ ബഹുമാനിക്കുകയും അമ്മയെ ആദരിക്കുകയും ചെയ്താൽ അവന്റെ പ്രാർത്ഥന ദൈവം എന്നും കേട്ടുകൊണ്ടേയിരിക്കും. അടുത്ത കാര്യം, അപ്പനെ ബഹുമാനിച്ചാൽ അമ്മയെ ആദരിച്ചാൽ ജീവിതത്തിൽ ഓരോ നിമിഷവും അവന്റെ ജീവിതത്തിന്റെ അടിത്തറ ബലവത്തുള്ളതായി മാറും. അടുത്തത്, അപ്പനെ ബഹുമാനിക്കുകയും അമ്മയെ ആദരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കും, അവരുടെ ആയുസിന്റെ ദൈർഘ്യം ദൈവം വർദ്ധിപ്പിക്കും. അടുത്തത്, അവര് ഈ രീതിയിൽ ചെയ്യാൻ തയ്യാറായാൽ അവർക്ക് അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകാൻ കാരണമായി തീരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മക്കൾ മാതാപിതാക്കന്മാരോട് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവത്തെ സ്വീകരിക്കുന്നത് വഴി ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവുകയും എന്ന് വചനം പറയുകയാണ്. ഇനി ബഹുമാനിക്കാതിരുന്നാൽ, ആദരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? നിന്റെ ജീവിതത്തിന്റെ അടിത്തറ ഇളകും.
വീണ്ടും വചനം ഓർപ്പിക്കുകയാണ്. അതുവഴിയായിട്ട് ദൈവത്തിന്റെ ശാപം ഏൽക്കാൻ കാരണമായി തീരും. നീ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പ്രവർത്തിച്ചാലും എത്ര ഉന്നതനാണെന്ന് കരുതിയാലും അവിടെ ഒന്നും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ, നിന്റെ ആയുസ് വർദ്ധിക്കണമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകണമെങ്കിൽ നിന്റെ അപ്പനെ ബഹുമാനിക്കുകയും അമ്മയെ ആദരിക്കുകയും ചെയ്യണം. ഇവിടെയാണ് ഓരോ മകനും മകളും യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്തത് എങ്ങനെയാണ് മാതാപിതാക്കന്മാർ മക്കളോട് പെരുമാറേണ്ടത്, അതിനെക്കുറിച്ചാണ് പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനത്തിൽ പറയുന്നത്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യം: ഒന്ന്, മാതാപിതാക്കന്മാർ മക്കളെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. നിന്റെ മകനെ നിന്റെ മകളെ എങ്ങനെ വളർത്തണം? നിന്റെ മകനെ നിന്റെ മകളെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. അവർ ലോകത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും മാതൃകാപരമായിട്ടുള്ള ജീവിതമായിരിക്കും. രണ്ട്, മാതാപിതാക്കന്മാർ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ നല്ല ജീവിത മാതൃകയാണ്, നല്ല പെരുമാറ്റ ശൈലിയാണ് മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതും ദൈവത്തിന് അനുഗ്രഹം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശു ലോകത്തിന് പിതാവിനെ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഇതുപോലെ അപ്പനും അമ്മയും മക്കൾക്ക് തങ്ങളുടെ ജീവിത മാതൃകയിലൂടെ, തങ്ങളുടെ നല്ല പെരുമാറ്റത്തിലൂടെ, നല്ല സ്വഭാവ പ്രത്യേകതകളിലൂടെ മാതാപിതാക്കന്മാർ മക്കൾക്ക് മാതൃകയായി തീരണം. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം, ഏത് ജീവിത തലത്തിലുള്ള വ്യക്തിയായാലും നമ്മളെല്ലാവരും അനുദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെ സ്വീകരിക്കാൻ തയ്യാറായാൽ നിനക്ക് ലോകത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും കർത്താവിന് സ്വീകാര്യമായ നന്മയുടെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. നിന്റെ കുടുംബം, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, അവരിലെല്ലാം നീ യേശുക്രിസ്തുവിന്റെ മനോഭാവത്തെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനപ്പെട്ട കാര്യം നിന്റെ അനുദിന ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും നീ തയ്യാറാകുക. അവിടെയാണ് ദൈവത്തിന് അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പറ്റുക.